എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റംസാർ സൈറ്റുകളെ കുറിച്ചാണ്. റീസെൻ്റായിട്ട് 15 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് റംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റംസാർ സൈറ്റുകളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. റംസാർ ഉടമ്പടിയെക്കുറിച്ച് ഓൾറെഡി നമ്മളൊരു ക്ലാസ് വളരെ വിശദമായി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും ഇവിടെ അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ഒരു ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സൈറ്റുകൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കാനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1971 അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. നമ്മൾ പഠിച്ചതാണ് എന്തിനു വേണ്ടിയാണ്, തണ്ണീർത്തടങ്ങളുടെയും അതുപോലെ തണ്ണീർത്തട വിഭവങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവയെ പ്രോപ്പറായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ 2400 റംസാർ സൈറ്റുകളുണ്ട്. ഇന്ത്യയിൽ നിലവിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം 64. ഇമ്പോർട്ടൻ്റ് ആണ്, 64 റംസാർ സൈറ്റുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ 2022 ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ 5 റംസാർ സൈറ്റുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 2022 ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും 10 റംസാർ സൈറ്റുകളും കൂടെ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 15 റംസാർ സൈറ്റുകളാണ് പുതിയതായിട്ട് വന്നത്. അപ്പോൾ നിലവിലെ 2022 ഓഗസ്റ്റ് പ്രകാരമുള്ള കണക്കാണിത്. അപ്പോൾ ഇതിനകത്ത് അപ്ഡേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്പറും അതുപോലെ തന്നെ ആ സൈറ്റുകൾ ഏതാണെന്നുള്ളതും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ 2022 ഓഗസ്റ്റ് മാസം പ്രകാരം ഇന്ത്യയിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം 64. ഇനി ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അപ്പോൾ പുതിയതായിട്ട് എത്ര റംസാർ സൈറ്റുകളാണ് വന്നത്? 15. 5 ജൂലൈയിൽ വന്നു, 10 ഓഗസ്റ്റിൽ വന്നു. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് 15 റംസാർ സൈറ്റുകൾ, അങ്ങനെ ടോട്ടൽ 64 സൈറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സൈറ്റുകൾ നിലവിൽ വന്നത്. 9 റംസാർ സൈറ്റുകളാണ് പുതിയതായിട്ട് തമിഴ്നാട്ടിലേത് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? കരിഗിലി ബേർഡ് സാങ്ച്വറി. കരിഗിലി ബേർഡ് സാങ്ച്വറി കാഞ്ചീപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പള്ളിക്കാരനൈ മാഷ് റിസർവ് ഫോറസ്റ്റ് ചെന്നൈയിൽ. പിച്ചവാരം മാംഗ്രൂവ് ചിദംബരം, കൂടല്ലൂരിലെ ചിദംബരത്താണ് പിച്ചവാരം മാംഗ്രൂവ്. കൂന്തംകുളം ബേർഡ് സാങ്ച്വറി. ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ ബയോസ്ഫിയർ റിസർവ്. വേമ്പന്നൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ്. വെള്ളോട് ബേർഡ് സാങ്ക്ച്വറി. വേടന്തങ്കൽ, വേടന്തങ്കലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. വേടന്തങ്കൽ ഉദയമാർത്താണ്ഡപുരം ബേർഡ് സാങ്ക്ച്വറി. ഇത്രയുമാണ് തമിഴ്നാട്ടിൽ നിന്നും നിലവിൽ വന്ന 9 റാംസർ സൈറ്റുകൾ. കരിഗിലി ബേർഡ് സാങ്ക്ച്വറി കാഞ്ചീപുരം, പള്ളിക്കാരനൈ മാഷ് റിസർവ് ഫോറസ്റ്റ് ചെന്നൈ, പിച്ചവാരം ചിദംബരം, ഇത് മൂന്നുമാണ് ജൂലൈയിൽ നിലവിൽ വന്നത്. ഓഗസ്റ്റിൽ വന്നതാണ് കൂന്തംകുളം ബേർഡ് സാങ്ക്ച്വറി, ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ ബയോസ്ഫിയർ റിസർവ്, വേമ്പന്നൂർ, വെള്ളോട്, വേടന്തങ്കൽ, ഉദയമാർത്താണ്ഡപുരം. അപ്പോൾ 9 സൈറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ്. മധ്യപ്രദേശിൽ നിന്ന് 2 റാംസർ സൈറ്റുകളാണ് പുതിയതായിട്ട് ഇടം പിടിച്ചിട്ടുള്ളത്. ഒന്ന് സഖ്യസാഗറാണ്. സഖ്യസാഗർ മാധവ് നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സഖ്യസാഗറാണ് മധ്യപ്രദേശിലെ റാംസർ സൈറ്റ്. അതുപോലെ തന്നെ സിർപൂർ വെറ്റ്ലാൻഡ്, സിർപൂർ തണ്ണീർത്തടം. ഇപ്പം സഖ്യസാഗറും സിർപൂറും പുതിയതായിട്ട് വന്നിട്ടുള്ള 2 റാംസർ സൈറ്റുകളാണ്. രണ്ടും മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സത്കോഷിയ ഗോർജ്. റീസെൻ്റായിട്ട് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സത്കോഷിയ ഗോർജ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. രംഗനതിട്ടു ബേർഡ് സാങ്ക്ച്വറി. എപ്പോഴും ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാറുള്ളതാണ്. രംഗനതിട്ടു കർണാടകയിലാണ്. അപ്പോൾ രംഗനതിട്ടു ബേർഡ് സാങ്ക്ച്വറിയും റാംസർ സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ പാലാ വെറ്റ്ലാൻഡ്. പാലാ വെറ്റ്ലാൻഡ് മിസോറമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണെന്ന് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പാലാ വെറ്റ്ലാൻഡും റാംസർ സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ
ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ്? സുന്ദർബൻ ആണ്. ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻ ഡെൽറ്റയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ്. അത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് ആണ് രേണുക തണ്ണീർത്തടം. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈറ്റ് സുന്ദർബനും ഏറ്റവും ചെറുത് രേണുക തടാകവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? യു പി ആണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത്. കേരളത്തിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 3 കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം എന്നിവയാണ് കേരളത്തിലെ റംസാർ സൈറ്റുകൾ. 3 കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായൽ ഒരു റംസാർ സൈറ്റാണ്. അതുതന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റും. ഇനി അഷ്ടമുടിക്കായൽ, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ എന്നിവയാണ് കേരളത്തിലെ 3 റംസാർ സൈറ്റുകൾ. ഇവയെല്ലാം റംസാർ പട്ടികയിൽ ഇടം നേടിയത് ഒരേ വർഷം തന്നെയാണ്. 2002 ഇത് 3 റംസാർ പട്ടികയിൽ ഇടം പിടിച്ചത്. ഇനി തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലാണ് തണ്ണീർത്തടങ്ങളുടെ കവാടം എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? പാൻറ്റനാലാണ്. തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പാൻറ്റനാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം. അതുപോലെ പ്രശസ്തമായ കമാർഗ് തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. കമാർഗ് തണ്ണീർത്തടം ഫ്രാൻസിലാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത്. ഓക്കെ, ഇത്രയുമാണ് റംസാർ സൈറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.